ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ഏഷ്യ വൻകരയിൽ തന്നെ അതിനെ അത്ഭുതകരമായ രീതിയിൽ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചു. ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസ് പിന്നീട് ലോകമാകെ പടർന്നപ്പോൾ ദക്ഷിണ കൊറിയ, തായ്വാൻ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങൾ രോഗത്തെ വിജയകരമായി നിയന്ത്രിച്ചു. എന്നാൽ ഈ പട്ടികയിൽ പെടാത്ത മറ്റൊരു രാജ്യത്തിലാണ് ഇപ്പോൾ ലോകശ്രദ്ധ. ചൈനയുമായി വലിയൊരു ഭാഗം അതിർത്തി പങ്കിടുന്ന വിയറ്റ്നാം. 10 കോടിയോളം ജനസംഖ്യയുള്ള വിയറ്റ്നാമിൽ ഇതുവരെ 328 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം പിടിപെട്ട് മരണങ്ങൾ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വിയറ്റ്നാമിൻ്റെ സാമ്പത്തിക മേഖലയെയും ആരോഗ്യ മേഖലയെയും താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ നേട്ടത്തിന് മാറ്റുകൂടുന്നത്. ലോകരാജ്യങ്ങളിൽ ഇടത്തരം വരുമാനം മാത്രമുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. ആരോഗ്യ മേഖലയുടെ ആധുനികവൽക്കരണത്തിൽ അധികമൊന്നും മുൻപോട്ട് പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് 10,000 ആളുകൾക്ക് 8 ഡോക്ടർമാർ മാത്രമാണ് വിയറ്റ്നാമിലുള്ളത്. പല രാജ്യങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ കുഴയുമ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ വിയറ്റ്നാം എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടിയും ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. സർക്കാരിൻ്റെ അതിവേഗം ഫലപ്രദമായ ക്വാറന്റീൻ, രോഗികളുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തുന്നതിലെ കാർക്കശ്യം, ജനങ്ങളുമായുള്ള ഫലപ്രദമായ ആശയവിനിമയം, ഇവയാണ് അക്കാര്യങ്ങൾ. രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വിയറ്റ്നാമിലെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരുന്നു. ജനുവരി ആദ്യവാരം ചൈനയിലെ വുഹാനിൽ നിന്നും വരുന്നവർക്ക് ഹാനോയ് വിമാനത്താവളത്തിൽ കർശന പരിശോധന ഏർപ്പെടുത്തി. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ അപ്പോൾ തന്നെ നിരീക്ഷണത്തിലാക്കി. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഉപപ്രധാനമന്ത്രി വൂഡുക് ഡാം നിർദ്ദേശം നൽകി. അതിർത്തികളിലും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമെല്ലാം മെഡിക്കൽ ക്വാറന്റീൻ നിർബന്ധമാക്കി. ജനുവരി 23 രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് വന്ന യുവാവിനും അച്ഛനും. തൊട്ടടുത്ത ദിവസം തന്നെ വുഹാനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ വിമാനങ്ങളും സർക്കാർ റദ്ദാക്കി. രാജ്യം ചാന്ദ്ര പുതുവത്സര അവധി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി ഗ്യുവൻ സുവാൻ ഫ്യൂക് കോവിഡിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മഹാമാരിയെ പ്രതിരോധിക്കുന്നത് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് പോലെയാണെന്ന് ജനുവരി 27 നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തിനു ശേഷം രോഗനിയന്ത്രണത്തിനായി സർക്കാർ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതേ ദിവസം തന്നെയാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് ആരോഗ്യ അടിയന്തരാവസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 1 രാജ്യത്ത് കേവലം 6 രോഗികൾ മാത്രമുള്ളപ്പോൾ സർക്കാർ കോവിഡിനെ ദേശീയ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നും വിയറ്റ്നാമിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. മാർച്ച് 1 എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും വിയറ്റ്നാം വിലക്ക് ഏർപ്പെടുത്തി. ഫെബ്രുവരി 12 7 കോവിഡ് കേസുകളുള്ള വടക്കൻ ഹാനോയിൽ സർക്കാർ 20 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. അന്ന് ചൈനയ്ക്ക് പുറത്ത് ഇത്രയും വലിയ പ്രദേശം ലോക്ക്ഡൌണിലാകുന്നത് ആദ്യം. ഇത്തരത്തിൽ എല്ലാം മുൻകൂട്ടി കണ്ടുള്ള സർക്കാർ നടപടികളാണ് ഇപ്പോൾ വിയറ്റ്നാമിൻ്റെ നേട്ടത്തിന് പിറകിൽ. ഫെബ്രുവരി 13 വിയറ്റ്നാമിൽ 16 കോവിഡ് കേസുകൾ മാത്രമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്താൻ തുടങ്ങിയതോടെ 2-ാം തരംഗം ആരംഭിച്ചു. രോഗം സ്ഥിരീകരിച്ചവരുടെ എല്ലാവരുടെയും സമ്പർക്ക പട്ടിക സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പട്ടികയിൽ ഉള്ളവരെയെല്ലാം 2 ആഴ്ചത്തെ ക്വാറന്റൈനിലാക്കി. അടിസ്ഥാന തലത്തിലുള്ള രോഗപ്രതിരോധ കേന്ദ്രങ്ങൾ, 11,000-ൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇതിന് വിയറ്റ്നാമിനെ സഹായിച്ചത്. ഓരോ കേസുകളും സ്ഥിരീകരിക്കുമ്പോൾ രോഗിയുടെ സഞ്ചാരബാധ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. 15,000-ൽ ആയിരത്തിലധികം ആരോഗ്യ പ്രവർത്തകരെയും കോവിഡ് രോഗികളുടെ നേരിട്ടുള്ള സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെയും സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചു. അല്ലാത്തവരെ ഹോം ക്വാറന്റൈനിലാക്കി. മെയ് 1 കണക്ക് പ്രകാരം 70,000-ൽ സർക്കാർ ക്വാറന്റീൻ കേന്ദ്രത്തിൽ കഴിയുന്നത്. 140,000 ആളുകൾ ഹോം ക്വാറന്റൈനിലുണ്ട്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച 270 പേരിൽ 43% രോഗികളും രോഗലക്ഷണമില്ലാത്തവർ ആയിരുന്നു. ഇത് വിയറ്റ്നാമിന്റെ കോണ്ടാക്ട് ട്രേസിംഗിന്റെ മികവ് വിളിച്ചോതുന്നു. രോഗവ്യാപനത്തെക്കുറിച്ചും ആരോഗ്യ അറിയിപ്പുകളെക്കുറിച്ചും തത്സമയ സ്ഥിതിഗതികൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വെബ്സൈറ്റുകൾ, ടെലിഫോൺ ഹോട്ട്ലൈനുകൾ, ഫോൺ ആപ്ലിക്കേഷനുകൾ എന്നിവ സജ്ജമാക്കി. ആരോഗ്യ മന്ത്രാലയം പതിവായി SMS സന്ദേശങ്ങൾ വഴി പൗരന്മാർക്ക് ഓർമ്മപ്പെടുത്തലുകൾ നൽകി വന്നു. നാഷണൽ ഹോട്ട്ലൈനിലേക്ക് ദിവസവും 20,000-ൽ ഫോൺ കോളുകളാണ് എത്തുന്നത്. പകർച്ചവ്യാധികളെ നേരിട്ടുള്ളതിൻ്റെ മുൻകാല അനുഭവങ്ങളും കോവിഡ് പ്രതിരോധത്തിന് വിയറ്റ്നാമിന് തുണയായി കാണും. 2002 SARS, പിന്നീട് പടർന്നു പിടിച്ച AVN influenza തുടങ്ങിയവയെല്ലാം
വിജയകരമായി പ്രതിരോധിച്ച ചരിത്രമാണ് വിയറ്റ്നാമിന് ഉള്ളത്. ആ ചരിത്ര താളുകളിലേക്ക് ഇനി കോവിഡിന്റെ പേരും എഴുതി ചേർക്കപ്പെടും. നമ്മുടെ കൊച്ചു കേരളവും ഏറെക്കുറെ വിയറ്റ്നാമിന്റെ മാതൃക പിന്തുടരുന്നതിനാൽ കോവിഡിന്റെ വ്യാപനം തടയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിരോധം തകരാതെ സംരക്ഷിക്കാൻ ജനങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇനി ആവശ്യം. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.